പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. പൂച്ചെണ്ടിനു കൈനീട്ടി പൂക്കാലം വരവേറ്റു, ഒരു സ്വർഗാരാമം നീളെ കൈവന്നു. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്ത് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നെമ്മാറയാണ്, പാലക്കാട് ജില്ലയിലെ നെമ്മാറ. നെമ്മാറ കേരളീയർക്ക് എല്ലാവർക്കും ഏകദേശം പ്രിയപ്പെട്ടതെന്നല്ല, എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാരണം നെന്മാറ വല്ലങ്ങി വേല ലോക പ്രശസ്തമാണ്. അപ്പോൾ ആ നെമ്മാറ വല്ലങ്ങി വേല നടക്കുന്ന ഈ പറയുന്ന നെമ്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം അവിടെയാണ് നടക്കുക. നെമ്മാറ വല്ലങ്ങി വേല അതിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ നെമ്മാറ വല്ലങ്ങി വേല നടക്കുന്ന ഈ ക്ഷേത്രം, പരിസരവും, ഒപ്പം നെമ്മാറയുടെ കുറച്ച് ഗ്രാമഭംഗിയും, ഒപ്പം നമ്മുടെ ഉത്തമൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും, അതും ഇവിടെയാണ് നെമ്മാറ പോത്തുണ്ടി സൈഡിലേക്കാണ് എടുത്തിരിക്കുന്നത്. അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്, അല്ലേ വിനു? അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് വിനുവാണ്. വിനുവിനെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഞങ്ങൾ ഈ നെമ്മാറ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും വേല നടക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം, അല്ലേ? അല്ലേ വിനു? അപ്പോൾ നമുക്ക് എന്തായാലും വേലയെക്കുറിച്ച് ഞാൻ ഒരു തീസിസ് ചെയ്തിട്ടുണ്ട്. നെന്മാറ വല്ലങ്ങി വേല ചരിത്രവും പ്രാദേശിക സംസ്കാരവും എന്ന് പറഞ്ഞ ഒരു തീസിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേലയെക്കുറിച്ചിട്ട് ഏകദേശം നമുക്ക് വേലയെക്കുറിച്ചിട്ടും അതിനോടൊപ്പിച്ച ചടങ്ങുകളെക്കുറിച്ചിട്ടും എല്ലാ സാമാന്യ ധാരണ നമുക്കുണ്ട്, കാരണം ഈ ഒരു തീസിസ് ചെയ്തുകൊണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ വിനു അങ്ങനെ ഒരു തീസിസ് എന്ന് പറഞ്ഞാൽ പഠനം, അല്ലേ? പഠനം. ഇതാണ് നെന്മാറ ക്ഷേത്രം ഉണ്ടോ, നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. എവിടെയാണ്, ഞാൻ എല്ലാ കൊല്ലം കഴിഞ്ഞ 8 വർഷത്തോളമായിട്ട് ഞാൻ നെന്മാറ വല്ലങ്ങി വേല കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്ഷേത്രം. അപ്പോൾ ഒരു ഹരമാണ് നെമ്മാറ വല്ലങ്ങി വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹരമാണ്. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇങ്ങനെ പോയിട്ട് ഈ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്, കുളമുണ്ട്, പന്തല്. ആ അതെ, പന്തലിടുന്നത് ഇവിടെയാണ് നെമ്മാറ ദേശത്തിൻ്റെ പന്തല്. അതായത് വേലയ്ക്ക് നെമ്മാറ ദേശത്തിൻ്റെ പന്തലിടുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഈ കുളത്തിൻ്റെ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഇങ്ങനെ പോയാലാണ് കുളം. കുളത്തിൻ്റെ അവിടെ നിന്ന് ഒരു അടിപൊളി വൈറലായിട്ടുള്ള, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള കുറേ പിക്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതും ഞാൻ കാണിച്ചു തരാം, വ്യൂവും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ നെമ്മാറ ക്ഷേത്രക്കുളത്തിൻ്റെ, നെമ്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളത്തിൻ്റെ അവിടെ എത്തിയത്. ഇത് ഇതാണ് ഞാൻ പറഞ്ഞൊരു വ്യൂ. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതാ ക്ഷേത്രത്തിൻ്റെ ഒരു ഒട്ടിപ്പൊളി കിഡിലൻ കേട്ടോ, പാലക്കാടൻ കാഴ്ച പറയാം. നമുക്ക് ദൂരെ മല, നെമ്മാറ നെല്ലിക്കുളങ്ങര ക്ഷേത്രം, ആ മടക്ക് മലയ്ക്ക് പേരെന്താണ്? ആതനാട് കുന്ന്. ഓക്കെ, ആതനാട് കുന്ന് എന്നാണ് പേര്. കുറേ ഉണ്ട്, ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടോ നമ്മുടെ കോളവും ഇവിടെ. ഓ, കുറേ പേരുണ്ട് അല്ലേ. അത് ശരി, നല്ല ആഴമുള്ളൊരു കുളമാണ്. പറ്റാത്തൊരു കുളമാണ്, പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു വ്യൂ കണ്ടോ, നല്ല അടിപൊളി ഒരു വ്യൂ ആണ് കണ്ടോ നെമ്മാറ ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ ഈ ഒരു പരിസര പ്രദേശങ്ങളിൽ പാടങ്ങൾ കണ്ടോ. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ നല്ല പച്ചപ്പാണ്, എന്ത് ഭംഗിയെ കാണാൻ. ഇതാണ് പാലക്കാടൻ ഭംഗി എന്ന് പറയുന്നത് കണ്ടോ. ഇത് നെമ്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ട് ഈ സൈഡിലാണ് നടക്കുക. കഴിഞ്ഞ കൊല്ലത്തെ നെമ്മാറ വല്ലങ്ങി വേലയുടെ വെടിക്കെട്ട്, രണ്ട് ദേശത്തിൻ്റെയും വേലയ്ക്ക്, അതായത് വേലയ്ക്കുണ്ടായിരുന്ന വെടിക്കെട്ടിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർ ഒന്ന് കാണണേ. വേലയുടെ വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ. കഴിഞ്ഞ കൊല്ലം മീൻസ് കഴിഞ്ഞ ഏപ്രിലുണ്ടായത്. എല്ലാ കൊല്ലം മീനമാസത്തിലാണ് ഇവിടുത്തെ വേല നടക്കുക. ഏപ്രിൽ 3-ാം തീയതിയാണ് ആ തീയതി വരിക എല്ലാ കൊല്ലവും, എല്ലാ വർഷവും. ചില ലീപ് ഇയറിൽ മാത്രമേ ഏപ്രിൽ 4-ാം തീയതിയാവും. അപ്പോൾ വല്ലങ്ങി ദേശത്തിൻ്റെ വെടിക്കെട്ട് അവിടുന്ന് തുടങ്ങുക. പ്രശസ്തമായിരുന്ന വെടിക്കെട്ടാണ്. വൈകുന്നേരം 6:30 സമയത്താണ് ആദ്യത്തെ പകൽ വേലയ്ക്കുള്ള വെടിക്കെട്ട്, സമാപനം കുറിച്ചുകൊണ്ടുള്ള വെടിക്കെട്ട് ഉണ്ടാവുക. നെമ്മാറ വേലയുടെ വെടിക്കെട്ട് ഇവിടെ ഉണ്ടാവുക, അവിടെ നെമ്മാറ ദേശത്തിൻ്റെ. അപ്പോൾ അതും വലിയൊരു വെടിക്കെട്ടാണ്. പക്ഷേ ഇവിടെ കാണേണ്ടത് പുലർച്ചെ വെടിക്കെട്ടാണ്. പുലർച്ചെ വെടിക്കെട്ട് ഉണ്ടാവുക രാവിലെ 3:30 വല്ലങ്ങി ദേശത്തിൻ്റെ തുടങ്ങുക. നെമ്മാറയുടെ അതിന് ശേഷം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ വെടിക്കെട്ടാണ് നമുക്ക് കാണേണ്ടത്. ഇന്നൊക്കെ വെടിക്കെട്ടിൻ്റെ അമരം കുറഞ്ഞു. പണ്ടൊക്കെ ഈ വീടൊക്കെ വിറയ്ക്കുന്ന പറയുന്നത് അത്രയും നിയന്ത്രണങ്ങൾ വന്നപ്പോൾ ഒരുപാട് കുറഞ്ഞു. പക്ഷേ പണ്ടൊക്കെ മത്സരിച്ചിട്ടായിരുന്നു. കേരളത്തിലെ നമ്പർ 1 വെടിക്കെട്ട് ഏതാ വെച്ചാൽ നെമ്മാറ വല്ലങ്ങി വേലയെ പറയും. അത്രയും കിടിലായിരുന്നു വെടിക്കെട്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മലയുടെ മുകളിൽ നിന്നിട്ടാണ് കുറേ സെൽഫികളും, ആ മറ്റേ നമ്മുടെ വേല സമയത്ത് ഇവിടെയൊക്കെ തിരക്കായിരിക്കും കേട്ടോ.
ഈ കാണുന്ന പോലെയല്ല, ഇപ്പോൾ ഫ്രീ ആണ്. പക്ഷേ വേലയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊടിയിട്ട നിലത്ത് വീഴില്ല, അത്രയും തിരക്കായിരിക്കും. അപ്പോൾ ആ ഒരു കാഴ്ച വല്ലാത്തൊരു തന്നെയാണ്, നല്ല ഒരു കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വല്ലങ്ങി ദേശത്തിൻ്റെ പന്തലിതേ അവിടെ ഉണ്ടാവുക. ദൂരെ ആ വല്ലങ്ങി ദേശത്തിൻ്റെ എഴുന്നള്ളത്ത് വന്ന് സമാപനം കുറിച്ചുകൊണ്ട് ആ ഒരു പഞ്ചവാദ്യമൊക്കെ നടക്കുന്നത് അവിടെയാണ്. ഞാൻ അപ്പോഴേ കാണിച്ചത് നെമ്മാറ ദേശത്തിൻ്റെ പന്തലാണ് ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് കാണുന്നത്. ആന കയറുന്നത് ആ ഇതിൽ കൂടെയാണ് ആന കയറി വരിക. അതേപോലെ തന്നെ ആന ഇറങ്ങി വരുന്ന ഇതിൽ കൂടെ തന്നെ കഴിഞ്ഞിട്ട് അല്ലേ. കണ്ടോ എന്ത് ഭംഗിയല്ലേ അല്ലേ മീനു, ഒരു രക്ഷയില്ല, സൂപ്പർ സ്ഥലമാണ് കണ്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാടത്തിൽ അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം അല്ലേ. ഞങ്ങളങ്ങനെ നെമ്മാറ പാടത്തേക്ക് ഇറങ്ങിട്ടോ. പാടത്തിൻ്റെ സൈഡിലൂടെ വരമ്പിലൂടെ അങ്ങനെ നടക്കുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ, ഞാൻ പറഞ്ഞുള്ളൂ, നെമ്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ട് ഈ സൈഡിൽ. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് കൂടി നമുക്ക് പഞ്ചവാദ്യം, നെമ്മാറ ദേശത്തിൻ്റെ പഞ്ചവാദ്യം മിക്കവാറും പെരുവനം കുട്ടന്മാരും മറ്റേ വല്ലങ്ങി ദേശത്തിൻ്റെ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുമാണ് മേളത്തിന് ഹെഡ്. രണ്ട് മേളത്തിൻ്റെ ഹെഡ് എന്ന് പറയാൻ രണ്ട് ദേശത്തിന്. പിന്നെ പണ്ടൊക്കെ നമ്മുടെ നെമ്മാറ ദേശത്തിൻ്റെ തിടം പേറ്റ മറ്റേ തെച്ചിക്കോട്ടുകാർ രാമചന്ദ്രനും വല്ലങ്ങി ദേശത്തിൻ്റെ ഗുരുവായൂർ പത്മനാഭനായിരുന്നു. ഇപ്പോൾ അത് അന്നത്തെ കാലമൊക്കെ ഒരു ഭയങ്കര കാലമായിരുന്നു. ഇപ്പോൾ അത് പോയിട്ടോ. ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ചേച്ചിമാർ കൊയ്യുന്നുണ്ട് കണ്ടോ. ഇതാ കാഴ്ചകൾ, നല്ല തനി പാലക്കാടൻ കാഴ്ചകൾ. അതെ ഇവിടെ അല്ലേ നമ്മുടെ വെടിക്കെട്ട് നടക്കുക. വെടിക്കെട്ട് നടക്കണ പാടമാണ് ഇവിടെ. അങ്ങനെ ഉണ്ടാവും അല്ലേ. അത് ശരി, ഒന്നുമില്ല, ഞങ്ങളിത് ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തനി പാലക്കാടൻ ഭാഷയിലാണ് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മൊത്തം ഉണ്ടോ. അപ്പോൾ അതെ ഈ ഒരു പാടശേഖരങ്ങളിൽ വെച്ചിട്ടാണ് ആ വെടിക്കെട്ടൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തത്. അന്ന് ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവരൊന്ന് കാണണേ. അപ്പോൾ അതെ കൊയ്യുന്ന കാഴ്ചയാണ് പാലക്കാടൻ കൊയ്ത്ത് കാലത്ത് കൊയ്യുന്ന കാഴ്ച. നല്ല കാറ്റും കണ്ടായിരുന്നു, എന്ത് രസമാണ്. കിടിലൻ കേട്ടോ, ഒരു എന്താ പറയുക, നല്ല പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾക്കിടയിൽ നിന്ന് കൊയ്യാണ് ചേച്ചിമാർ. ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഭക്ഷണം കഴിച്ചു പോയിക്കണം മീനു. അപ്പോൾ അതൊക്കെയാണ് കാഴ്ചകൾ കേട്ടോ നെമ്മാറയുടെ. കഴിഞ്ഞ തവണ മീനു വെടിക്കെട്ട് ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഷൂട്ട് ചെയ്ത് ഇവിടെ നിന്നാട്ടോ വെടിക്കെട്ട്. പിന്നെ നമ്മളിപ്പം എന്തായാലും ഈ പാടശേഖരത്തിൽ നിന്ന് നെമ്മാറയുടെ ഈ ഭംഗി കാണിച്ചിരുന്ന പാടശേഖരം വേലയും പരിസരം കാഴ്ചകളൊക്കെ ഇതാണ് കേട്ടോ, നടക്കുന്ന കാഴ്ചകൾ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനി പോകുന്നത് ഉത്തമൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ്. ഉത്തമൻ നമ്മുടെ 2001 പുറത്തിറങ്ങിയ സിനിമയാണ് ഉത്തമൻ. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ജയറാം ഏട്ടനൊക്കെ ഒരു നല്ല റോളിൽ അഭിനയിച്ച ഒരു പടമാണ്, അപ്പോൾ സിദ്ദീഖ് ഏട്ടൻ. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടി ഇവിടെ ഉണ്ട്, നെമ്മാറി പോത്തുണ്ടി പരിസര പ്രദേശങ്ങൾ. അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വിട്ടാലോ എന്തായാലും. ഫ്രണ്ട്സ്, ഞങ്ങൾ നെമ്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നേരെ മുകളിലായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ട് PWയുടെ. അപ്പോൾ നമ്മളിത് ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് ഇതാണ്, നമ്മൾ ഉള്ളിൽ കയറുന്നില്ല. എന്താ വെച്ചാൽ ഇവിടെ ഉത്തമൻ്റെ പ്രധാനപ്പെട്ട ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഇത്. അപ്പോൾ ഉള്ളിൽ കയറാത്ത എന്തുകൊണ്ടാച്ചാൽ നമ്മൾ ഗവൺമെൻറ് സ്ഥാപനത്തിൽ പെർമിഷൻ ഇല്ലാണ്ട് ഒരിക്കലും കയറരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് എനിക്ക് കാണിച്ചു തരാൻ നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് പുറത്തുനിന്ന് കാണിച്ചിരുന്നത്. ഇതേ ദൂരെ ഉണ്ട്, ദൂരെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ഉത്തമൻ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ പുല്ലൂരാങ്കുന്ന് പോലീസ് സ്റ്റേഷനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അതേ ഉള്ളിലും കുറേ ഇതൊക്കെ ഉണ്ട്, ബിൽഡിംഗ് വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ ഇവിടെയും ഇതാ ഇതാണ് പുല്ലൂരാങ്കുന്ന് പോലീസ് സ്റ്റേഷൻ. ഇതേ ദൂരെ കാണുന്ന ആ ബിൽഡിംഗ് കേട്ടോ, ഇതല്ല ആ ബിൽഡിംഗ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകൂടി സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി അത് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസാണ് അല്ലേ ഇത്. അത് ആ അപ്പോൾ ഈ ഫ്രണ്ട്സ്, ഇത് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസാണ് ആക്ച്വലി ഉണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്നിട്ട് എടുക്കുന്നത് വെച്ചാൽ അല്ലേ, നമുക്ക് ഇത് പുറത്ത് ഉള്ളിൽ കയറി എടുക്കാൻ പെർമിഷനൊക്കെ എടുക്കണം, അതാണ് അതിൻ്റെ ഒരു റൈറ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമായിരിക്കും നല്ലത്. പക്ഷേ ഞങ്ങൾ പുറത്തുനിന്ന് പോയി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആണ് നമ്മുടെ പുല്ലൂരാങ്കുന്ന് പോലീസ് സ്റ്റേഷൻ. അതായത് നമ്മുടെ സിദ്ദീഖ് ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം ജയരാജ് SI ആയിട്ട് വരുന്നതും ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതും അവരൊക്കെ ഇന്നസെൻറ്റ് ചേട്ടനും അവരൊക്കെ ചീട്ട് കളിച്ചിട്ടും കൈ നോക്കണ ആ പെണ്ണിനോട് ഇങ്ങനെ ശൃംഖരിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സീനുണ്ട്. അതൊക്കെ ഉള്ളിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ജയറാം ഏട്ടൻ എന്ത് കണ്ടാലും, അതായത് ഈ അലക്സിയെയും നമ്മുടെ ബാബുരാജ് ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തെയൊക്കെ നോക്കിച്ചിരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മുടെ ജയരാജ് SI ജയരാജിന് ഇഷ്ടപ്പെടില്ല. എന്നിട്ട് നമ്മുടെ ഉത്തമൻ താമസിക്കുന്നത്
ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ബാക്കിലായിട്ടൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്കിൻ്റെ അടിയിലാണ് ഉത്തമൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച ആ ഒരു ചെറിയൊരു കൂര ഉണ്ടായിരുന്നത്. അപ്പോൾ ആ അങ്ങനെ ചിരിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ നമ്മുടെ സിദ്ധിക്കേട്ടൻ പോയിട്ട് ആണ് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തോന്ന് പറയുന്നത്. പെട്ടെന്നാണ് ഉത്തമനോട് പറയുക, നീ പൊക്കോ ഇവിടുന്ന്, ഇത് ഇതൊരു പോലീസ് സ്റ്റേഷനാണ്, പോലീസുകാർക്കും ക്രിമിനൽസിനും ഉള്ളതാണ്, അല്ലാതെ വേറെ ഒന്നിനും അല്ല ഉള്ളതല്ല എന്ന് പറയുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നതും ഉള്ളിലാണ്. അപ്പോൾ അത് നേരെ അതെ, ഇത് വാട്ടർ അതോറിറ്റി ഓഫീസ്, ഇതിൻ്റെ തൊട്ടിപ്പുറത്തൊരു വാട്ടർ ടാങ്ക് ഉണ്ട് അവിടെയാണ്. ഇവരുടെ പിന്നെ പോലീസ് പോലീസ് ജീപ്പ് പോകുന്നു അല്ലേ. ആ അതായത് നമ്മുടെ ഒരു സീനിൽ നമ്മുടെ ജയറാമേട്ടൻ ഇങ്ങനെ ഈ ഈ ഒരു പടി ഇത് ഇവിടെ നിന്നാണ് വരിക അല്ലേ, ഇവിടെ നിന്നല്ലേ വരിക, ഇവിടെ നിന്ന് അങ്ങനെ കയറി വരും. ഇവിടെ നിന്ന് അങ്ങനെ കയറി വന്നിട്ട് ഇതേ ഉള്ളിലേക്ക് പോകും. ഉള്ളിലേക്ക് പോകുമ്പോഴേ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് ഇതാ, ഇതിലൊരു വാട്ടർ ടാങ്ക് ആയിട്ട് ചിത്രീകരിച്ചതാ. ഇവിടെ ഈ ഒരു ബിൽഡിംഗ് സൈഡിലൂടെ ആ പോകുമ്പോഴേ ഈ ഒരു ബിൽഡിംഗ് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സിദ്ദിഖ് ചേട്ടൻ്റെ മുറപ്പെണ്ണായിട്ടുള്ള സംഗീത ചേച്ചി, സംഗീത ചേച്ചി അവിടെ വീഡിയോ ക്യാമറയും കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുന്നുണ്ടാവും. ആ ഒരു സീൻ വീഡിയോ എടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ജയറാമേട്ടൻ ചോദിക്കും, എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഓ ഇത് മറ്റേ കേസ് തന്നെയെന്നൊക്കെ പറയുന്ന ആ ഒരു സീനുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ ആ മറ്റേ ഈ സംഗീത ചേച്ചിയുടെ അച്ഛനായിട്ടുള്ള കഥാപാത്രം വന്നതും പിന്നെയാണ് അറിയുന്നത് മുറപ്പെണ്ണാണെന്ന് അറിയുന്നതും ക്ഷമ ചോദിക്കുന്നത്. ജയറാമേട്ടൻ സംഗീത ചേച്ചിയോട് ക്ഷമ ചോദിക്കുന്നതായിട്ടുള്ള സീൻസ് എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഈ ഒരു സിനിമ മാത്രമല്ല അവിടെ ചെയ്തിരിക്കുന്നത്, ഈ ഒരു സിനിമ അല്ല ഈ സിനിമ മാത്രമല്ല വേറെ ഒന്ന് രണ്ട് സിനിമകൾ കൂടി ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് സിനിമ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ നമ്മളത് കണ്ടിട്ടുണ്ട്. നമ്മുടെ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ അതിലെ ഒരു രജിസ്ട്രാർ ഓഫീസായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പോലീസ് സ്റ്റേഷൻ തന്നെയായിരുന്നു, പോലീസ് സ്റ്റേഷൻ തന്നെ. ആ പോലീസ് സ്റ്റേഷനിൽ അതായത് ഉത്തമൻ്റെ പോലീസ് സ്റ്റേഷൻ, നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക എന്നുള്ള സിനിമയിൽ ഒന്ന് രണ്ട് സിനിമകൾ രജിസ്ട്രാർ ഓഫീസ്, കല്യാണ രജിസ്ട്രാർ ഓഫീസ്, അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത ഒരു സ്ഥലം കേട്ടോ ഈ ഒരു മറ്റേ ഇത് റെസ്റ്റ് ഹൗസ്. അപ്പൊ അതൊക്കെയാണ് ഉത്തമന്റെ സീൻസ്. ദാനധർമ്മങ്ങൾ കൊണ്ട് കൂട്ടിക്കിട്ടാനും മതി, ഭാഗ്യവാനാണ് ഏട്ടാ. നീ ഒന്ന് എന്തരണ്ടേ നിന്റെ പണി? പോലീസില കൈനാട്ടങ്ങളെ എങ്ങനെ അല്ല എസ് ഐ ഫ്രണ്ട്സ്. അപ്പോൾ ഈ PWD റെസ്റ്റ് ഹൗസിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നല്ല അടിപൊളി സീനിക് വ്യൂ ആട്ടോ, മലനിരകളും. ഇത് ആക്ച്വലി നെമ്മാറ വന്നു കഴിഞ്ഞാൽ മൊത്തം നെല്ലിയാമ്പതി മലനിരകളുടെ ഒരു കാഴ്ചയാണ്. ഇവിടെ നിന്നാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് നേരെ കയറി വരുന്ന ഒരു വഴിയാണിത്. മെയിൻ റോഡിൽ നിന്ന് നെമ്മാറ പോത്തുള്ളി റോഡിൽ നിന്ന് കയറി വരുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ വേറൊരു സീൻ കൂടി ഉണ്ട് നമ്മുടെ ഈ സിനിമയിൽ, ഉത്തമം എന്നുള്ള സിനിമയിൽ. നമ്മുടെ ബാബു എന്നണി ചേട്ടൻ വണ്ടി കൊണ്ടു നിർത്തുന്നുണ്ട്, ഇങ്ങനെയാണ് വരുന്നത് വണ്ടി കൊണ്ട് അല്ലേ, വണ്ടി ഇങ്ങനെയാണ് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു ഇവിടേക്കാണ് കൊണ്ടു നിർത്തിയിട്ടാണ് നമ്മുടെ. ആക്ച്വലി ആ കഥയിൽ ഉത്തമൻ ആണ്, ഉത്തമൻ ഞാനാണെന്ന് സമ്മതിക്കും. അതായത് അലക്സി എന്ന് പറയുന്ന മേഘനാഥൻ ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ കൊന്നത് ഞാനാണെന്ന് കുറ്റസമ്മതം നടത്തി. ആക്ച്വലി അത് കൊന്നത് SI ജയരാജൻ്റെ കഥാപാത്രം അവതരിപ്പിച്ച സിദ്ധിക്കേട്ടനാണ്. പക്ഷേ അതെല്ലാം നടത്തി അതിന് ശേഷം ആക്ച്വലി ആ സണ്ണി എന്നുള്ള കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ബാബു എന്നണി ചേട്ടൻ കൊല്ലാം, അതായത് കൊല്ലണം എന്നുള്ള ഇതിൽ വരികയാണ്. ജീപ്പ് കൊണ്ടു നിർത്തിയിട്ടാണ് തല്ലുന്നതും. അപ്പോൾ നമ്മുടെ സിദ്ധിക്കേട്ടൻ അതിൻ്റെ ഇടയിൽ പിടിച്ച് മാറ്റുന്നതുമായിട്ടുള്ള രംഗങ്ങളുണ്ട്. സിദ്ധിക്കേട്ടൻ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കരയുന്നത്, അപ്പോൾ കരയുമ്പോൾ നമ്മുടെ ഇന്നസെൻ്റ് ചേട്ടൻ വന്ന് ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള കുറേ രംഗങ്ങളൊക്കെ ഉള്ളിലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അങ്ങനെ എടുക്കാനേ അതിന് നിർവാഹമുള്ളൂ അല്ലേ. അപ്പോൾ ഉള്ളിലേക്ക് പോകാൻ എന്താ വെച്ചാൽ അനുവാദം എടുത്തിട്ടേ നമ്മൾ പോകുള്ളൂ, അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല, അത് റൈറ്റ് വേ അല്ല. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നത് ഈ ബിൽഡിംഗ് ആണ് എന്നുള്ളതാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും അതിന് ഞങ്ങളോട് ക്ഷമിക്കുക കേട്ടോ, എന്താ വെച്ചാൽ ഇത്രയേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് പരിമിതികൾ ഉള്ളിൽ കുറേ കാണാനുണ്ട്, നമുക്ക് അതിൻ്റെ പരിമിതികളുണ്ട്. അതെ അവനെന്നെ തോൽപ്പിച്ചല്ലോ ചെറിയാൻ ചേട്ടാ. അപ്പോൾ ഫ്രണ്ട്സ്, ഉത്തമം എന്നുള്ള സിനിമയിൽ ഒരു പകുതി ഭാഗത്തോളം സീൻസ് ഈ പോലീസ് സ്റ്റേഷനിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ പാലാഴി നിറം കണ്ടോ ഞാൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ആ പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ടൊക്കെ എടുത്തിരിക്കുന്നതും ഇവിടെ വെച്ചിട്ടന്നെ കേട്ടോ. ആ പാട്ടിൽ നമ്മുടെ മറ്റേ കവിയൂർ പൊന്നമ്മൻ ചേച്ചി വരുന്നതും കാറിലിരുന്നിട്ട് അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നതായിട്ടുള്ള സീൻസൊക്കെ എടുത്തിട്ടുണ്ട്, ഒരുപാടുണ്ട്. പിന്നെ നമ്മുടെ ജയറാമേട്ടൻ ചായ കൊണ്ടുവരുന്നതും, അതായത് സിദ്ധിക്കേട്ടന് ചായ കൊണ്ടുവരുന്നതായിട്ടുള്ള സീൻസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അല്ലേ ഇവിടുത്തെ കാഴ്ചകൾ അല്ലേ വിനു. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്നിട്ട് അയ്യം കൂടെ പോണ് പോത്തുണ്ടി അല്ലേ, പോത്തുണ്ടി ഡാമിൻ്റെ ആ ഒരു സൈഡിൽ കുറേ സീൻസ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടി കാണാം കേട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ നെമ്മാറ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ നിന്ന് നേരെ വന്നത് പോത്തുണ്ടി ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പോത്തുണ്ടി ഡാമിലേക്ക് പോണ വഴിയാണ് ഇതേ, ഇത് നെമ്മാറ നിന്ന് വരുന്ന വഴി. ഇങ്ങനെയാണ് നമ്മൾ നെല്ലിയാമ്പതി പോത്തുണ്ടി ഡാമിലേക്കൊക്കെ പോകുക കേട്ടോ. നെക്സ്റ്റ് സ്റ്റോപ്പ് പോത്തുണ്ടി ഡാമാണ്. അപ്പോൾ ഇവിടെയാണ് ഇവിടെ ഒരു പോത്തുണ്ടി ജംഗ്ഷൻ എന്ന് പറയും. ഇതാ വലിയൊരാലുണ്ട്, ഇതാണ് പോത്തുണ്ടി ശിവക്ഷേത്രം. ഇതാ കവാടമൊക്കെ ഉണ്ട്, ഒരു ഭീമനായിട്ടുള്ള ആലാട്ടോ. അയ്യോ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഉത്തമനിലെ പുല്ലൂരാങ്കുന്ന് ജംഗ്ഷനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് കവല സീൻസൊക്കെ എടുത്തിരിക്കുന്നത്, ഇവിടെ വെച്ചിട്ടാണ്. അതിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത് നമ്മുടെ ജയറാമേട്ടൻ. ജയറാമേട്ടൻ അതിൽ നമ്മുടെ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ നിന്ന് അത് ആ ഒരു സീനിൽ നിന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പുറത്താക്കുമ്പോൾ വരുന്നത്, വന്നിട്ട് കവലയിൽ നമ്മുടെ ചായക്കടക്കാരനോട് സംസാരിക്കുന്നത്. ഇവിടെ അങ്ങനെ നടന്നിട്ട് സംസാരിക്കുക. ഇവിടെ ഒരുത്തൻ സൈക്കിളി ഔട്ടി നിൽക്കുമ്പോൾ അവൻ ചിരിക്കും, ചിരിക്കുമ്പോൾ ഒരൊറ്റ ചവിട്ടാ, ആ സൈക്കിളിന് ഒരു ചവിട്ടം അങ്ങോട്ട് ചവിട്ടും. അതിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആലൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് സെറ്റ് ഇട്ടത് കേട്ടോ. ഇത് ആക്ച്വലി ശിവക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് പോത്തുണ്ടി ബസ് സ്റ്റോപ്പ് ആണ് ഇത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ആ ഒരു സീൻ. എന്നതിന് ശേഷം നമ്മുടെ സിദ്ദിക്കേട്ടൻ വരും. സിദ്ദിക്കേട്ടൻ ജീപ്പ് കൊണ്ടു നിർത്തും, പോലീസ് ജീപ്പ് കൊണ്ടു നിർത്തിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ ജയറാമേട്ടൻ സാധനങ്ങളൊക്കെ വയ്ക്കുക, മറ്റേ കിടക്കയും പെട്ടിയും ഒക്കെ വെച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അവസാനം എന്തേ ഇങ്ങനെ ഒരു വ്യൂവിൽ ആ ഒരു സീനിൽ തന്നെ അതേ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ നീ എൻ്റെ മറ്റുള്ളവരെ മുന്നിൽ നാറ്റിക്കല്ലേ എന്ന് പറയും സിദ്ദിക്കേട്ടൻ. ഈ ഒരു വ്യൂവിൽ ഇതായി ആ തൂണുകൾ കണ്ടോ, ഇതൊരു പാലമാണ്. ആ പാലത്തിൻ്റെ തൂണുകൾ ആ ഇതിൽ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും ആ സീനിൽ. പിന്നെ അതുപോലെ തന്നെ വേറൊരു സീൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മേഘനാഥൻ ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം നെടുമുടി വേണിച്ചേട്ടൻ്റെ അടുത്ത്, നെടുമുടി വേണിച്ചേട്ടൻ്റെ കട ഈ സൈഡിലുണ്ടായിരുന്നു, സെറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജീപ്പ് കൊണ്ടു നിർത്തിയിട്ട് നെടുമുടി വേണിച്ചേട്ടനെ തല്ലുന്നൊരു സീനുണ്ട്, അതും ഈ പോത്തുണ്ടി ജംഗ്ഷനിൽ വെച്ചിട്ട് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബാബു ആൻ്റണി ചേട്ടൻ, ബാബു ആൻ്റണി ചേട്ടൻ ജീപ്പ് കൊണ്ട് വരും. നമ്മുടെ അലക്സിയെ മേഘനാഥൻ ചേട്ടൻ്റെ കഥാപാത്രത്തെ കൊല്ലുകയാണല്ലോ ചെയ്യുന്നത് അബദ്ധത്തിൽ, നമ്മുടെ സിദ്ദിക്കേട്ടൻ്റെ കഥാപാത്രമായ ജയരാജ് SI. അപ്പോൾ അതിന് പകരം ചോദിക്കാൻ ജംഗ്ഷനിൽ വന്നിട്ട് എല്ലാ നാട്ടുകാരോടും കൂടി പറയുന്നത്, അതായത് ഇങ്ങനെ ആരും സന്തോഷിക്കേണ്ടെന്ന് പറയുന്നത് സീൻ, വാളെടുത്തിട്ടേ വരിക ആൾ. അതിവിടെ നിൽക്കുന്നത് ഇവിടെ കേട്ടോ, ബാബു ആൻ്റണി ചേട്ടൻ വന്ന് നിൽക്കുന്നത് ഇവിടെ. എന്നതിന് ശേഷം നമ്മുടെ ഒരു ചെറിയൊരു കുട്ടിയുണ്ട് അതിൽ, ആ കുട്ടിയെ നമ്മുടെ ജീപ്പിൽ അങ്ങനെ ഇടിച്ചിട്ട് പോകുന്നൊരു സീനുണ്ട്. അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പോട്ടിലാണ് വണ്ടി ഇടിച്ചിട്ട് ആ കുട്ടി പൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് വരിക. അങ്ങനെ വന്ന് നേരെ വണ്ടി ഇടിച്ചിട്ട് ഒറ്റ പോക്കാണ് ആ ഒരു സീനൊക്കെ എടുത്തിരിക്കുന്നത്. ഈ ഒരു പോത്തുണ്ടി ജംഗ്ഷനിലാണ് കണ്ടോ, ആൽമരം കണ്ടോ, നല്ല തണുപ്പ് കിട്ടും അവിടെ നിൽക്കാൻ, അടിപൊളി നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ അതൊക്കെയാണ് ഈ പോത്തുണ്ടി ജംഗ്ഷനിൽ വെച്ച് എടുത്ത ഉത്തമം എന്നുള്ള സിനിമയിലെ സീൻസ് ഇതൊക്കെ ആട്ടോ. പക്ഷേ ഒരു കത്ത് ഞാൻ എഴുതി വെക്കും, എന്റെ മരണത്തിന് പരിപൂർണ ഉത്തരവാദി SI ജയരാജൻ എന്ന കാക്കി കിളിച്ചു പോയ സ്വന്തം ഉത്തമൻ. സാറിന് വലിയ ധൈര്യമാണല്ലോ, അതുപോലെ കുറച്ചൊക്കെ ധൈര്യം എനിക്കുണ്ട്. പുല്ലൂരാങ്കുന്നില ഓരോരുത്തരോടായിട്ട് പറയാ, എന്റെ അലക്സിമോനെ കൊന്ന് കെട്ടിത്താത്തിയ പന്നക്കാരി ചന്തയിലിട്ട് ഉത്തമൻ എന്റെ അലക്സിമോൻ അടിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പാലക്കാടിലെ നെമ്മാറ, നെമ്മാറ വല്ലെങ്കിൽ വേലയും വിശേഷങ്ങളൊക്കെ? ഉത്തമൻ ലൊക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉത്തമൻ്റെ ലൊക്കേഷൻ മാക്സിമം നമുക്ക് അത്രേ എടുക്കാൻ സാധിച്ചുള്ളൂ, എങ്കിലും അങ്ങനെയെങ്കിലും കാണിച്ചു തരാൻ പറ്റി, സന്തോഷം. അപ്പോൾ എന്തായാലും അടുത്തൊരു കിട്ടിലൻ ലൊക്കേഷൻ വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. ഒപ്പം നമ്മുടെ ചാനൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ.